പണ്ടത്തെ അലഹബാദ് നഗരം, ഇന്ന് യോഗി ആദിത്യനാഥ് കൊടികെട്ടി വാഴുന്ന പ്രയാഗ്രാജ്. ഗംഗ, യമുന എന്നീ പുണ്യനദികളുടെ സംഗമ സ്ഥാനമാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഇഷ്ടഭൂമിക. പുരാതന ഭാരതത്തിൽ അറിവിന്റെ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ നഗരം പിന്നീടെന്നോ ക്രിമിനലുകളുടെ വിളനിലമായി മാറി. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ചാണക്യന്മാർ ആ ക്രിമിനൽ ബാഹുബലിമാരിൽ പലരെയും നിയമസഭയുടെയും പാർലമെന്റിന്റെയും തണലിലേക്ക് കൈപിടിച്ചിരുത്തി. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായ പേരുകളിലൊന്ന് യു പി പോലീസ് തലയ്ക്ക് 5 ലക്ഷം വിലയിട്ടിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കിങ് പിൻ ആയ അതീഖ് അഹമ്മദിൻ്റെതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻകൗണ്ടർ ചെയ്യപ്പെടും, ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെയുള്ള ഏതെങ്കിലും തലതിരിഞ്ഞവൻ. റോഡരികിൽ ചത്തുകിടക്കും ഞാൻ ഒരു നാൾ എന്ന് 2004 ഫൂൽപൂർ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് അതീഖ് അഹമ്മദ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറോട് പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11:30 അറംപറ്റിയിരിക്കുകയാണ്. കൈവിലങ്ങണിയിച്ച് നടത്തിക്കൊണ്ടുപോയ പോലീസിനെയും മൈക്കുകൾ നിരത്തി ക്യാമറ കണ്ണുകൾ വിരിച്ച് കാത്തിരുന്ന മാധ്യമങ്ങളെയും സാക്ഷി നിർത്തി ശൂന്യതയിൽ നിന്ന് പൊട്ടിവീണ കൊലയാളികൾ നിമിഷാർദ്ധ നേരം കൊണ്ട് അതീഖ് അഹമ്മദിൻ്റെ പ്രാണനെടുത്തു. യോഗി ഭരണത്തിന് കീഴിൽ പോലീസും രാഷ്ട്രീയക്കാരും ചേർന്ന് ജുഡീഷ്യറിയെ പരിഹാസ്യമാക്കുന്നു എന്ന വിമർശനം ഒരു പക്ഷത്തുനിന്ന് ഉയർന്നപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്ന് ഓർമ്മിപ്പിച്ച് മാലപ്പടക്കങ്ങൾക്ക് തീക്കൊളുത്തി മറുപക്ഷം ആ കൊലപാതകം ഒരു ആഘോഷമാക്കി മാറ്റി. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊക്കെയും അതീഖ് അഹമ്മദ് എന്ന പേര് മാധ്യമങ്ങളിൽ നിരന്തരം പറഞ്ഞു കേൾക്കുന്നുണ്ടാകുമെങ്കിലും അങ്ങനെയൊരു വ്യക്തിക്ക് സകല നിയമസംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട്ടിൽ പതിറ്റാണ്ടുകൾ വിലസാൻ എങ്ങനെ സാധിച്ചുവെന്ന് നമ്മളിൽ പലർക്കും ചിലപ്പോൾ അറിവുണ്ടാകണമെന്നില്ല. ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഒരു കുതിരവണ്ടിക്കാരൻ്റെ മകനായി ജനിച്ച അതീഖ് അഹമ്മദ് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ ആദ്യം നിയമസഭയിലേക്കും പിന്നീട് ലോക്സഭയിലേക്കും നടന്നു കയറിയതിൻ്റെ കഥ. ഭരണഘടനയെ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത സാമാജികനായിരിക്കെ അതീഖ് അഹമ്മദ് എന്ന കൊടും ക്രിമിനൽ ചെയ്തു കൂട്ടിയ കൊല്ലും കൊലയും കൊള്ളിവെപ്പുമടക്കമുള്ള കൊടിയ കുറ്റകൃത്യങ്ങളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. August 10, 1962 അന്നത്തെ അലഹബാദിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊന്നായ കസാരി മസാരി ഗ്രാമത്തിൽ ഗഡ്ഡി സമുദായത്തിൽപ്പെട്ട ഹാജി ഫിറോസ് അഹമ്മദിന്റെ മകനായിട്ടാണ് അതീഖ് അഹമ്മദ് ജനിക്കുന്നത്. തലമുറകളായി കന്നുകാലി വളർത്തലും പാൽ വിൽപ്പനയും നടത്തുന്നവരാണ് ഈ ഗഡ്ഡികൾ. സാമാന്യം അടിതടയൊക്കെ വശമുണ്ടായിരുന്ന ക്ഷിപ്രകോപിയായ ഒന്നു പറഞ്ഞ് രണ്ടിന് തല്ലുണ്ടാക്കിയിരുന്ന ഹാജി ഫിറോസ് നാട്ടിൽ പെഹൽവാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അയാൾ ഇന്നത്തെ അതീഖിനെ പോലെ ക്രിമിനൽ ഒന്നുമല്ലായിരുന്നു. അയാളുടെ പേരിൽ ഒരിക്കലും ഒരു കേസ് പോലും ഉണ്ടായിരുന്നതുമില്ല. അന്നത്തെ അലഹബാദിൽ പുതിയ കോളേജുകളും കമ്പനികളും അടക്കം പലതരത്തിലുള്ള പുതിയ സ്ഥാപനങ്ങളുടെയും നിർമ്മാണം നടക്കുന്ന കാലമാണ്. അതിൻ്റെ കോൺട്രാക്റ്റുകളിൽ പലർക്കും അവിടെ തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്നു. കോടികൾ നഗരത്തിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന കാലം. അന്ന് 20s പിന്നിട്ടുകൊണ്ടിരുന്ന പല യുവാക്കളുടെയും മനസ്സിൽ എങ്ങനെയും കാശുണ്ടാക്കണം എന്ന ആഗ്രഹം ഇടിച്ച് കയറിക്കൊണ്ടിരുന്ന കാലം. എങ്ങനെയും കാശുണ്ടാക്കണം, എങ്ങനെയും എന്ന് വെച്ചാൽ അതിന് പണമുള്ളവരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ സുപാരി ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആളെ തട്ടിക്കൊണ്ടോ ആയാൽ അങ്ങനെ. 1979 ആയപ്പോഴേക്കും നമ്മുടെ പെഹൽവാൻ ഹാജി ഫിറോസ് അഹമ്മദ് നാട്ടിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ടൊരു തൊഴിൽ തേടി അലഹബാദ് നഗരത്തിലെ ചക്കിയ മൊഹല്ലയിലേക്ക് കുടിയേറി പാർത്ത് കഴിഞ്ഞിരുന്നു. അലഹബാദ് സ്റ്റേഷനിൽ ഇയാൾ കുതിരവണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ചക്കിയയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് അന്ന് 17 ഇയാളുടെ മകൻ അതീഖിൻ്റെ മേലും ഇത്തരത്തിലൊരു വ്യാമോഹത്തിൽപ്പെട്ട് പ്രവർത്തിച്ചു പോയ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ അലഹബാദിലെ ഖുൽദാബാദ് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് പലപ്പോഴായി അതീഖിനുമേൽ ചാർത്തപ്പെട്ട 250+ ക്രിമിനൽ കേസുകളിൽ ആദ്യത്തേത് തന്നെ ഒരു കൊലപാതക കേസാണ്. അങ്ങനെ ഒരു കൊലപാതക കേസിൽ പ്രതിയായതോടെ അതീഖ് തൻ്റെ ലൊക്കാലിറ്റിയിൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഗുണ്ടയായി മാറുന്നു. അത്തരത്തിലൊരു ചെറിയ സ്റ്റാർഡം അയാൾക്ക് കൈവരുന്നു. 80s തുടക്കത്തിൽ അലഹബാദ് നഗരം ചാന്ദ് ബാബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഷോക്ക് ഇലാഹി എന്ന ലോക്കൽ ഗ്യാങ്സ്റ്ററുടെ നിയന്ത്രണത്തിലായിരുന്നു. പോലീസ് പോലും അക്കാലത്ത് ഈ ചാന്ദ് ബാബ താമസിച്ചിരുന്ന ചൌക്കിലേക്കോ റാണി മണ്ടിയിലേക്കോ ഒന്നും അനാവശ്യമായി കടന്നു ചെന്നിരുന്നില്ല. ഒരു ബാബയുടേതടക്കം തുടർച്ചയായ 3 കൊലകൾ നടത്തി ജയിലിൽ പോയപ്പോഴാണ് ഷോക്ക് ഇലാഹി എന്ന പെറ്റി ക്രിമിനൽ
പ്രദേശത്ത് അറിയപ്പെടുന്ന ഗ്യാങ്സ്റ്റർ ചാന്ദ് ബാബയായിട്ട് മാറുന്നത്. പോകെ പോകെ കത്തിയുടെയും തോക്കിൻ്റെയും ബോംബിൻ്റെയും ബലത്തിൽ ഡോൺ ചാന്ദ് ബാബയുടെ സ്വാധീനം അലഹബാദിൽ നിന്ന് പൂർവാഞ്ചൽ വരെയും വ്യാപിച്ചപ്പോൾ അയാൾക്ക് പല ചെറിയ ചെറിയ ലൊക്കാലിറ്റികളും മൊഹല്ലകളുമൊക്കെ അതാത് പ്രദേശങ്ങളിലെ ലോക്കൽ ഗുണ്ടകൾക്ക് വിട്ടുകൊടുത്ത് അവരെ തൻ്റെ പിണിയാളുകളായിട്ട് കൂടെ നിർത്തേണ്ടി വരുന്നു. ചക്കിയയിൽ ചാന്ദ് ബാബ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് അപ്പോഴേക്കും ഒരു കൊലപാതകമൊക്കെ നടത്തി അറപ്പ് തീർന്നിരുന്ന പ്രദേശത്ത് ഗുണ്ടാ പരിവേഷം ഉണ്ടായിരുന്ന 22-കാരൻ അതീഖ് അഹമ്മദിനെ ആയിരുന്നു. 80-കളുടെ പകുതി എന്ന് പറയുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിലെ വീർ ബഹാദൂർ സിംഗ് ക്രിമിനലുകളെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ട കാലമാണ്. 1986 ഒരു പകൽ ചക്കിയയിൽ മഫ്റ്റിയിൽ ഒരു വണ്ടി പോലീസ് വന്നിറങ്ങുന്നു. തോക്കും കയ്യിലേന്തി വന്ന ആ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അതീഖ് അഹമ്മദിനെ ഒരറസ്റ്റും രേഖപ്പെടുത്താതെ പുഷ്പം പോലെ പൊക്കിക്കൊണ്ടുപോകുന്നു. അവരയാളെ സ്റ്റേഷനിലേക്ക് അല്ല അന്ന് കൊണ്ടുപോകുന്നത്. അതീഖ് എവിടെയെന്ന് അന്ന് ഒരു കുഞ്ഞിനും അറിയില്ല. യു പി പോലീസിന്റെ അന്നത്തെ പതിവ് അനുസരിച്ച് ഇനി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ റോഡിൽ എൻകൗണ്ടറിൽ വെടിയേറ്റ് കിടക്കുന്ന അതീഖിന്റെ പടം ഏതെങ്കിലും പത്രത്തിൽ വരേണ്ട താമസം കൂടിയേ ഉള്ളൂ. ആ പേടി കൊണ്ട് അതീഖിന്റെ വേണ്ടപ്പെട്ടവർ പരിഭ്രാന്തരായി അവരെ കൊണ്ട് പറ്റുന്ന ഉന്നതങ്ങളിലെല്ലാം ചെന്ന് സങ്കടം ബോധിപ്പിക്കുന്നു. അലഹബാദിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ് എം പിയുടെ സമക്ഷത്തേക്കും ഈ ഒരു സങ്കട ഹർജി ചെല്ലുന്നു. ഈ എം പി രാജീവ് ഗാന്ധിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നുവെന്നും അന്ന് അദ്ദേഹം നടത്തിയ ചില്ലറ ഫോൺ വിളികളുടെ ബലത്തിൽ അങ്ങ് ദില്ലിയിൽ നിന്ന് തലസ്ഥാന നഗരിയായിട്ടുള്ള ലക്നൌവിലേക്ക് വിളിച്ചെന്നുവെന്നും അവിടെ നിന്ന് ഫോൺ അലഹബാദ് എസ് പി ഓഫീസിലേക്കും വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അതീഖിനെ പോലീസ് തുറന്നുവിട്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രാവശ്യത്തേക്ക് കേന്ദ്രത്തിൽ സ്വാധീനം വെച്ച് ഇറങ്ങിപ്പോരാൻ അതീഖിന് സാധിച്ചുവെങ്കിലും ഇങ്ങനെ ഗവൺമെൻറ് പിന്നാലെ കൂടിയത് സത്യത്തിൽ അതീഖിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം യു പിയിൽ എല്ലാ കാലത്തും സർക്കാരുകൾ പ്രവർത്തിക്കുന്ന ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള സകല കേസും കുത്തിപ്പൊക്കും. വിചാരണക്കാലത്ത് കോടതി കയറി ഇറങ്ങുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു എൻകൗണ്ടർ സ്റ്റേജ് ചെയ്ത് ആളെ അങ്ങ് തട്ടും. അങ്ങനെ എത്രയോ പേർ കാലപുരി പൂകിയ ചരിത്രമുള്ളതുകൊണ്ട് തനിക്കും ആ ഗതി വന്നേക്കും, വീർ ബഹാദൂർ സിംഗിൻ്റെ പോലീസ് തന്നെ എൻകൗണ്ടർ ചെയ്തേക്കുമെന്ന് അന്ന് 1986 തന്നെ അതീഖ് അഹമ്മദിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അകത്ത് കിടക്കുന്നതാണ് സുരക്ഷിതമെന്ന് അതീഖിന് മനസ്സിലാകുന്നു. ഒരു ദിവസം അയാൾ വേഷം മാറി ഒരു സുഹൃത്തിൻ്റെ ബുള്ളറ്റിൻ്റെ പിന്നിൽ കയറി പഴയൊരു കേസിലെ ജാമ്യം റദ്ദാക്കിച്ച് വീണ്ടും റിമാൻഡിലാകുന്നു. ഇങ്ങനെ റിമാൻഡിൽ അതീഖിനെ കിട്ടിയതും ഇയാൾക്കെതിരെ പുതിയ നിരവധി കേസുകൾ ചാർത്തപ്പെടുന്നു. ഒരു കേസിൽ ദേശസുരക്ഷാ നിയമം പോലും അന്ന് ചുമത്തപ്പെടുന്നുണ്ട്. അതീഖ് അഹമ്മദിൻ്റെ കഥ ഇതോടെ തീർന്നു എന്ന മട്ടിൽ പുറത്ത് സംസാരമുണ്ടായി. അങ്ങനെ ഒരു വർഷത്തോളം ജയിലിൽ കിടന്നപ്പോൾ പൊതുവെ അതീഖിൻ്റെ പേരിലൊരു സഹാനുഭൂതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ വീണ്ടും ജയിലിൻ്റെ പുറത്ത് കടക്കുന്നു. ഈ യു പി പോളിറ്റിക്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആദ്യം ഗുണ്ടയാവുക, പിന്നാലെ പ്രദേശത്തെ പ്രധാന ഗുണ്ടകളുമായി മല്ലുപിടിച്ച് ഗുണ്ടകളുടെ ഡോൺ അഥവാ ബാഹുബലിയാവുക, ശേഷം വിധായക് അഥവാ MLA ആവുക, ശേഷം സാൻസദ് അഥവാ MP ആവുക, പറ്റുമെങ്കിൽ ഒരു മന്ത്രിയാവുക. ഇതാണ് ടിപ്പിക്കൽ യു പി പൊളിറ്റിക്കൽ ഡ്രീം. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ ADR നടത്തിയ പഠനങ്ങൾ പ്രകാരം ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് നിയമസഭയിലെ 35% MLA പേരിലും ക്രിമിനൽ കേസുകളുണ്ട്. ഇവിടുത്തെ പോലെ വല്ല KSU അല്ലെങ്കിൽ SFI പ്രവർത്തിക്കുന്ന കാലത്ത് പോലീസ് വണ്ടിക്ക് കല്ലെറിഞ്ഞതിൻ്റെ പേരിലുള്ള കേസല്ല, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം തുടങ്ങിയ A-ക്ലാസ് കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ട് എന്ന് പോലീസ് പറയുന്നവരാണ് അവിടുത്തെ അസംബ്ലിയിൽ ഇരുന്ന് നിയമനിർമ്മാണം നടത്തുന്നത്. MLA 90% കോടിപതികളായിട്ടുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിൽ ഉണ്ടാവില്ല. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കോക്ടെയിൽ ആസ്വദിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങളുടെ വിചാരണയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു ശീതള ഛായയാണ് UP രാഷ്ട്രീയം പല ക്രിമിനലുകൾക്കും. അതീഖിന് തൻ്റെ കഴിഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നല്ല പോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ തണൽ കൂടി വേണം. അത് കിട്ടണമെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ ബഹുമാനിക്കണം. അങ്ങനെ രാഷ്ട്രീയക്കാരും ക്രിമിനലുകളും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവങ്ങൾ പൂത്തുലയുന്ന അലഹബാദിൽ നിന്ന് ആ സമയത്ത് ഒരു ക്രിമിനലിനെ അബ്സോർബ് ചെയ്യാനുള്ള ഇടമേ UPയിലെ നിയമസഭയിൽ തൽക്കാലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അതീഖ് അഹമ്മദിൻ്റെ കുഖ്യാതി മെണ്ടർ ചാന്ദ് ബാബയോളം തന്നെ വളർന്നു വന്ന് കഴിഞ്ഞിരുന്നു. ഒഴിവുള്ളത് അലഹബാദ് വെസ്റ്റ് സീറ്റാണ്. ഒന്നുകിൽ ആ സീറ്റ് ചാന്ദ് ബാബയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതീഖ് അഹമ്മദിന്. അതായിരുന്നു നിലവിലെ അവസ്ഥ. 1989 ഇലക്ഷൻ അടുത്ത സമയത്തേക്ക് ഈ ചാന്ദ് ബാബ അതീഖ് അഹമ്മദ് പക്ഷങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാങ് വാർ നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, BSP എന്നീ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുവെങ്കിലും സ്വതന്ത്രരായി മത്സരിച്ച അതീഖ് അഹമ്മദും
ചാന്ദ് ബാബയും തമ്മിലായിരുന്നു അലഹബാദ് വെസ്റ്റിലെ യഥാർത്ഥ മത്സരം. മുലായം സിംഗിന്റെ സമാജ്വാദി പാർട്ടി ഈ രണ്ട് മാന്യന്മാരോടുമുള്ള ബഹുമാനത്തിന്റെ പുറത്ത് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 1989 രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോഴേക്കും രാം ജന്മഭൂമി മൂവ്മെന്റ് ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്ന കാലമാണ്. ഉത്തർപ്രദേശിൽ വല്ലാത്ത രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായിരുന്ന കാലമാണ്. ആ സമയത്തെ ജനവികാരം കൃത്യമായി മുതലെടുത്തുകൊണ്ട് പ്രചാരണങ്ങൾ നടത്താൻ അന്ന് അതീഖ് അഹമ്മദിന് സാധിക്കുന്നു. അയാൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ 26,000 വോട്ട് കിട്ടിയപ്പോൾ 9,000 വോട്ട് മാത്രം നേടുന്ന ചാന്ദ് ബാബ 4 സ്ഥാനത്തായി പോകുന്നു. അതീഖ് അഹമ്മദ് അതോടെ തൻ്റെ പെറ്റി ക്രിമിനൽ ഭൂതകാലത്തെ പിന്നിൽ ഉപേക്ഷിച്ച് ഒരു നിയമസഭാംഗമായി മാറുന്നു. ഇങ്ങനെ അധികാരം അതീഖ് അഹമ്മദിൻ്റെ കയ്യിൽ വന്ന് ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ ഒരു ഡാബയിൽ വെച്ച് സകലരും നോക്കി നിൽക്കെ ചാന്ദ് ബാബ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ചാന്ദ് ബാബ ഗ്യാങ്ങിലെ പ്രമുഖർ ഒന്നൊന്നായി വരും ദിവസങ്ങളിൽ തോക്കിനിരയാകുന്നു. ബാക്കിയുള്ളവർ പേടിച്ച് നാടുവിട്ട് ഓടിപ്പോകുന്നു. അതോടെ ചാന്ദ് ബാബയുടെ കാലം അസ്തമിക്കുന്നു. അതീഖ് ഭായ് അലഹബാദിന്റെ ഡോണായി മാറുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അതീഖ് അഹമ്മദിന്റെ കുപ്രസിദ്ധി ആകാശം തൊടുന്നുണ്ട്. 1991 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്നും സ്വതന്ത്രനായി മത്സരിച്ച അതീഖിനെതിരെ ഇലക്ഷനിൽ നിൽക്കാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല. അതീഖ് അങ്ങനെ രാഷ്ട്രീയ ഗോതയിൽ തന്റെ കഴിവ് തെളിയിച്ചു തുടങ്ങിയതോടെ മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടി പതുക്കെ അയാളെ തങ്ങളുടെ ക്യാമ്പിലേക്ക് അടുപ്പിച്ചു തുടങ്ങുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതീഖ് അഹമ്മദിന്റെ 4 അംഗം സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്നായിരുന്നു. 99 അയാളെ പിന്തുണയ്ക്കാൻ അപ്നാദൾ തയ്യാറാകുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അതീഖിന് പരാജയം രുചിക്കേണ്ടി വരുന്നു. 2002 വീണ്ടും പ്രതാപ്ഗഡിൽ നിന്ന് മത്സരിക്കുന്നു. അതിൽ ജയിച്ചു കയറുന്ന അതീഖ് അഹമ്മദ് 5 നിയമസഭയിലേക്ക് എത്തുന്നു. 2003 യു പിയിൽ മുലായം സിംഗ് യാദവിന്റെ മന്ത്രിസഭ വരുന്നു. ഒപ്പം അതീഖ് അഹമ്മദും പാർട്ടിയിൽ തിരിച്ചെത്തുന്നു. പിന്നാലെ 2004 പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഫുൽപൂർ മണ്ഡലത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ എത്തുന്നത് അതീഖ് അഹമ്മദാണ്. ഇന്ത്യൻ ചരിത്രത്തെ അല്പസ്വല്പം ആഴത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലപ്പേര് കേൾക്കാതെ പോയില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ബുക്കിലും ഈ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫുൽപൂർ ഒരു കാലത്ത് നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തം മണ്ഡലമായിരുന്നു. 52 57 62 ജീവിച്ചിരുന്ന കാലത്ത് നെഹ്റു മത്സരിച്ച 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇതേ ഫുൽപൂർ ആയിരുന്നു. പിന്നീട് വി പി സിംഗും ഇതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ 2 പ്രധാനമന്ത്രിമാരെ പാർലമെൻറ്റിൽ അയച്ച ചരിത്രമുള്ള ഫുൽപൂർ മണ്ഡലത്തിൽ നിന്നാണ് 2004 സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് അതീഖ് അഹമ്മദ് എന്ന ഡോൺ ടേൺഡ് പൊളിറ്റീഷ്യനും പാർലമെന്റിന്റെ പടി ചവിട്ടുന്നത്. ഇങ്ങനെ ലോക്സഭയിലേക്ക് പോകാൻ വേണ്ടി അതീഖ് ഇറങ്ങിയതോടെ അലഹബാദ് വെസ്റ്റ് സീറ്റ് കാലിയാകുന്നു. അതിലന്ന് അതീഖ് മത്സരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അതീഖിനൊപ്പം ഒരേ കൈവല്യങ്ങൾ കടന്ന് വെടിയേറ്റ് മരിച്ച സഹോദരൻ ഖാലിദ് അജീം എന്ന അഷ്റഫിനെയാണ്. പക്ഷേ ജ്യേഷ്ഠനുള്ള പബ്ലിക് അപ്പീൽ അന്ന് അനിയൻ ഉണ്ടായിരുന്നില്ല. 4,000 വോട്ടിന് അഷ്റഫിനെ തോൽപ്പിച്ച് രാജു പാൽ എന്നൊരു രാഷ്ട്രീയ നേതാവ് അന്ന് MLA ആകുന്നു. ചാന്ദ് ബാബയുടെ വലങ്കൈ ആയിരുന്നു കൊണ്ട് എങ്ങനെയാണ് അതീഖ് അഹമ്മദ് അയാളുടെ തലയിൽ ചവിട്ടി മുകളിലേക്ക് പോയത്? ഏതാണ്ട് അതേ സ്ഥാനത്തായിരുന്നു രാജു പാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ. അതീഖിന്റെ വലങ്കൈ ആയിരുന്നു അതുവരെ രാജു പാൽ. അന്ന് രാജുപാലിന്റെ പേരിൽ 25 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിച്ചതിന്റെ അടുത്ത മാസം, അതായത് 2004 നവംബറിൽ, രാജു പാൽ MLA ഓഫീസിന് പരിസരത്തായി കനത്ത ബോംബേർ ഉണ്ടാകുന്നു. പക്ഷെ അന്ന് ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രം രാജു പാൽ രക്ഷപ്പെടുന്നു. ഡിസംബറിലും ഒരിക്കൽ രാജു പാൽ സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാതരുടെ വെടിവെപ്പ് ഉണ്ടാകുന്നു. അതോടെ അതീഖ് അഹമ്മദിൽ നിന്ന് തന്റെ പ്രാണന് ഭീഷണിയുണ്ട് എന്ന് രാജു പാൽ പോലീസിൽ പരാതിപ്പെടുന്നു. 2005 ജനുവരി 25 ഒരിക്കൽ കൂടി രാജു പാൽ MLA കോൺവോയ് ആക്രമിക്കപ്പെടുന്നു. ഇത്തവണ പക്ഷേ രാജു പാലിന്റെ ദേഹത്ത് നിരവധി വെടിയുണ്ടകൾ കയറിയിറങ്ങുന്നു. പിന്നാലെ വന്ന ഒരു ടെമ്പോ വാൻ തടുത്തു നിർത്തി രാജു പാലിന്റെ അനുയായികൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ വണ്ടിക്ക് നേരെ വെടിവെച്ചവർക്ക് രാജു പാൽ ആ ആക്രമണത്തിൽ മരിച്ചോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഈ ടെമ്പോ വാനിനെ പിന്തുടർന്ന് ചെല്ലുന്നു. വഴിയിൽ വെച്ച് അവർ വീണ്ടും ഈ ടെമ്പോയ്ക്ക് നേരെ തുരുതുര വെടിയുതിർക്കുന്നു. ഇങ്ങനെ ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം ഈ ടെമ്പോ വാനെ പിന്തുടർന്ന് ചെന്ന് അവർ വെടിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ ആശുപത്രിയിൽ ചെന്ന് എണ്ണി നോക്കിയപ്പോൾ രാജു പാലിന്റെ ദേഹത്ത് നിന്ന് കണ്ടെടുത്തത് ആകെ 19 വെടിയുണ്ടകളായിരുന്നു. ഡോക്ടർമാർ 5 മിനിറ്റിനുള്ളിൽ തന്നെ കാഷ്വാലിറ്റിയുടെ ഡയറിയിൽ MLA ആരോഗ്യാവസ്ഥ എഴുതി വെക്കുന്നു. ബ്രോട്ട് ഇൻ ഡെഡ്, കൊണ്ടുവന്നപ്പോഴേ തന്നെ മരിച്ചിരുന്നു എന്ന്. രാജു പാലിന്റെ വിവാഹം കഴിഞ്ഞിട്ട്
9 ദിവസമേ ആയിരുന്നുള്ളൂ. ഭാര്യ പൂജാപാലിന്റെ കയ്യിലെ മൈലാഞ്ചി പോലും മായും മുമ്പായിരുന്നു നാടിനെ നടുക്കിയ ആ കൊലപാതകം നടക്കുന്നത്. രാജുപാലിന്റെ വിധവ ഒന്നാം പ്രതിയായി പോലീസിന് പറഞ്ഞു കൊടുക്കുന്ന പേര് അന്ന് അതീഖ് അഹമ്മദിന്റേതായിരുന്നു. രണ്ടാം പ്രതി സഹോദരൻ അഷ്റഫ്, പിന്നീട് ഫർഹാൻ, ആബിദ് എന്നിങ്ങനെ പലരും പ്രതി ചേർക്കപ്പെടുന്നുണ്ട്. ഫർഹാന്റെ അച്ഛൻ അനീസ് പെഹൽവാനെ കൊന്ന കേസിൽ രാജുപാൽ പ്രതിയായിരുന്നു എന്നതുകൊണ്ട് പോലീസിനും സംശയമൊന്നുമില്ലായിരുന്നു. രാജുപാലിനെ വധിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും അതീഖ് അഹമ്മദിനെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അന്ന് മുലായം സിംഗ് തയ്യാറാകുന്നില്ല. 2005 രാജുപാൽ മരിച്ച ഒഴിവിൽ അലഹബാദ് വെസ്റ്റ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. BSP അന്ന് ആ മണ്ഡലത്തിൽ ടിക്കറ്റ് കൊടുക്കുന്നത് രാജുപാലിന്റെ വിധവ പൂജാപാലിനായിരുന്നു. സമാജ്വാദി പാർട്ടിയാണെങ്കിൽ അതീഖിന്റെ സഹോദരൻ അഷ്റഫിനെ തന്നെ വീണ്ടും നിർത്തി മത്സരിപ്പിക്കുന്നു. പ്രചാരണ റാലികളിൽ പൂജ പ്രസംഗിക്കാൻ ഒന്നും നിന്നിരുന്നില്ല. നേരെ അവർ സ്റ്റേജിൽ കയറും, എന്നിട്ട് തൻ്റെ മൈലാഞ്ചിയിട്ട കൈകൾ ഉയർത്തി കാണിക്കും, ഏങ്ങലടിച്ച് കരയും. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ കരുതുക, ആ പാവം കുട്ടിയുടെ കണ്ണുനീരിൽ വീണുപോകുന്ന പൊതുജനം അവളെ പാട്ടും പാടി ജയിപ്പിക്കും എന്നാകും. പക്ഷേ അന്ന് അതുണ്ടാകുന്നില്ല. അലഹബാദ് വെസ്റ്റുകാരുടെ മനസ്സിൽ സഹാനുഭൂതിയേക്കാൾ മികച്ചു നിൽക്കുന്ന വികാരം ഭയമായിരുന്നു. അതീഖ് അഹമ്മദിനെ അവർക്ക് നല്ല ഭയമായിരുന്നു. ആ ഭയത്തിന്റെ ബലത്തിൽ സഹോദരൻ അഷ്റഫ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുന്നു. അതീഖ് അഹമ്മദ് ഈ ഒരു കാലമായപ്പോഴേക്കും പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തെ അറിയപ്പെടുന്ന ഒരു മുഖമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അന്നോ തൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ ഒരിക്കലെങ്കിലുമോ ആ ഒരു ക്രിമിനൽ ഭൂതകാലത്തിൻ്റെ ഹാങ് ഓവർ അതീഖിനെ വിട്ടുപോകുന്നില്ല. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവായതിനു ശേഷം, അതായത് MLA MP ഒക്കെ ആയ ശേഷം, അതീഖ് അഹമ്മദിൻ്റെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണ് സത്യത്തിൽ ചെയ്തത്. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ തൻ്റെ മാഫിയാലോകം കൂടുതൽ ബലപ്പെടുത്താനാണ് അതീഖ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ശ്രമങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് സാമാജികനായ ശേഷം കൂടുതൽ കൂടുതൽ കേസുകൾ അതീഖിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. തൻ്റെ എതിരാളികളെ വെറുതെ വിടുന്ന ശീലം അതീഖിന് ഉണ്ടായിരുന്നേയില്ല എന്നാണ് അന്ന് അലഹബാദുകാർ പറഞ്ഞിരുന്നത്. 1989 ചാന്ദ് ബാബ, 2002 നസൻ, 2004 മുരളി മനോഹർ ജോഷിക്ക് ഏറെ വേണ്ടപ്പെട്ടവനായിരുന്ന അഷ്റഫ് എന്നൊരു ലോക്കൽ നേതാവ്, 2005 രാജുപാൽ MLA, ഇങ്ങനെ പലരും അതീഖിന്റെ വിരോധത്തിന്റെ രക്തസാക്ഷികളാവുന്നുണ്ട്. എന്തിനും പോന്ന പോക്കിരികളുടെ ഒരു വലിയ സംഘത്തെ അയാൾ എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് അന്ന് ചുറ്റിനും നിർത്തിയിരുന്നു. അക്കൂട്ടത്തിൽ 120 ഷാർപ്പ് ഷൂട്ടർമാർ തന്നെ ഉണ്ടായിരുന്നു. 2007 വീണ്ടും UPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത്തവണ വീണ്ടും അലഹബാദ് വെസ്റ്റിൽ അഷ്റഫ് അഹമ്മദ് പൂജാപാൽ മത്സരം വരുന്നു. ആ പോരാട്ടത്തിൽ പക്ഷേ പൂജാപാൽ അഷ്റഫിനെ മലർത്തിയടിക്കുന്നു. അതോടെ ഇളക്കം തട്ടുന്നത് അതീഖ് അഹമ്മദ് അത്രത്തോളം കാലം കൊണ്ടു നടന്ന ഭീതിയുടെ ചീട്ടുകൊട്ടാരത്തിന് കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ UPയിൽ അധികാരത്തിലേറുന്നത് മായാവതിക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള BSP ഗവൺമെന്റാണ്. അധികാരം നഷ്ടമായതോടെ സമാജ്വാദി പാർട്ടി അതീഖ് അഹമ്മദിനെ കൈയൊഴിയുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തെറിയുന്നു. മായാവതി സർക്കാരും അതീഖ് അഹമ്മദിനെ പ്രതിയാക്കി പല കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വാണ്ടഡ് നോട്ടീസുകൾ അച്ചടിച്ചിറക്കുന്നു. അതീഖിന്റെ തലയ്ക്ക് 20,000 ഇനാം പ്രഖ്യാപിക്കപ്പെടുന്നു. അയാളുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ അന്ന് കണ്ടുകെട്ടാൻ തുടങ്ങുന്നു. പല കെട്ടിടങ്ങളും ഇടിച്ച് നിരത്തപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അതീഖ് ഒളിവിൽ പോകുന്നു. UP ഗവൺമെന്റ് അതീഖിനെ അന്ന് കുറെ ദിവസം അന്വേഷിച്ചിട്ടും അവർക്ക് അയാളെ കിട്ടുന്നില്ല. ഒരു ദിവസം അവർക്ക് ദില്ലി പോലീസിന്റെ ഒരു വിളി വരുന്നു. ഇവിടെ പ്രീതംപുരയിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. ഹിസ് ഡിസ്ക്രിപ്ഷൻ മാച്ചസ് യുവർ ലുക്കൗട്ട് നോട്ടീസ്. അത് അതീഖ് അഹമ്മദ് ആണ് എന്ന് തോന്നുന്നു എന്ന് അവർ പറയുന്നു. അടുത്ത ദിവസം UP പോലീസ് ദില്ലിയിലെത്തി അതീഖിനെ കൊണ്ടുപോകുന്നു. UPയിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നു. വർഷം 2012 വീണ്ടും ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നെത്തുന്നു. അപ്പോഴേക്കും MP ടേമൊക്കെ കഴിഞ്ഞ് അതീഖ് ജയിലിൽ കിടന്നുകൊണ്ട് അപ്നാദളിന്റെ ബാനറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പത്രിക സമർപ്പിക്കുന്നു. ഇതേ ആവശ്യം കാണിച്ച് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു. പക്ഷേ ആ സമയത്ത് 10 ഒന്നിന് പിന്നാലെ ഒന്നായി ഈ കേസ് പരിഗണിക്കാൻ വിസമ്മതം അറിയിക്കുന്നു. 11 ജഡ്ജി ഈ കേസ് കേൾക്കാൻ തയ്യാറാകുന്നു. ഒടുവിൽ അതീഖിന് ജാമ്യം കിട്ടുന്നു. ആ തെരഞ്ഞെടുപ്പ് മുങ്ങിക്കൊണ്ടിരുന്ന തന്റെ കപ്പൽ രക്ഷിക്കാൻ അതീഖിന് മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ അവസരമായിരുന്നു. ഇത്തവണയും അലഹബാദ് വെസ്റ്റിൽ BSP പൂജാപാലിന് സീറ്റ് കൊടുത്തപ്പോൾ രണ്ടും കൽപ്പിച്ച് ജയിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ അതീഖ് തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ആ തെരഞ്ഞെടുപ്പിൽ അതീഖിന് ജയിക്കാൻ സാധിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതീഖ് തോറ്റുവെങ്കിലും സംസ്ഥാനത്ത് അഖിലേഷ് കുമാർ യാദവ് മുഖ്യമന്ത്രിയായി സമാജ്വാദി പാർട്ടിയുടെ ഗവൺമെന്റ് തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. 2014 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
അതീഖിന്റെ ക്രിമിനൽ ഹിസ്റ്ററിയുടെ പേരിൽ പാർട്ടിയിൽ മകൻ അഖിലേഷിൽ നിന്നടക്കം തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടും സുൽത്താൻപൂർ സീറ്റ് അതീഖിന് കൊടുക്കാമെന്ന് മുലായം സമ്മതിക്കുന്നു. പ്രതിഷേധം കടുത്തപ്പോൾ സീറ്റ് സുൽത്താൻപൂർ മാറി ശ്രാവസ്തിയാവുന്നു. ഈ ശ്രാവസ്തിയിൽ പ്രചാരണത്തിന് ചെല്ലുന്ന അതീഖിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമുള്ളത് ഇങ്ങനെയാണ്: എൻ്റെ പേർക്ക് 188 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പാതി സമയവും ചെലവിട്ടിട്ടുള്ളത് ജയിലിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും മടിക്കില്ല എന്ന്. ആ പറഞ്ഞതിനൊന്നും പക്ഷേ ശ്രാവസ്തിയിലെ ജനം ചെവി കൊടുക്കുന്നില്ല. ഈ തോൽവിക്ക് ശേഷം അതീഖും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള ബന്ധങ്ങളും പാടെ ഉലയുന്നു. 2015 ബക്രീദിന്റെ പിറ്റേ ദിവസം അലഹബാദിലെ ഡൂമൻഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മരിയാഡീഹിൽ ഒരു ഇരട്ട കൊലപാതകം നടക്കുന്നു. മരിയാഡീഹ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ആബിദിന്റെ സഹോദരി അൽക്കമ, ഡ്രൈവർ പപ്പു എന്നിവർ ഈദ് ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴിക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു നിർത്തി ഒരു ഫോർച്യൂണർ കാറിലെത്തിയ അജ്ഞാതർ തുരുതുര വെടിയുതിർക്കുന്നു. ഈ കേസിൽ പോലീസിന്റെ സംശയം ആദ്യം നീളുന്നത് കമ്മു, ജാബിർ എന്നീ രണ്ട് കുപ്രസിദ്ധ ഗുണ്ടകളുടെ നേർക്കാണ്. അവർക്ക് ആബിദ് പ്രധാനുമായി പഴയ ഒരു ശത്രുതയുണ്ടായിരുന്നു. ഒപ്പം ഇവർ രണ്ടുപേരും ആദ്യം അതീഖിന്റെ അടുത്ത അനുയായികളായിരുന്നു, പിന്നീട് വേർപിരിഞ്ഞു പോയവരാണ്. ജാബിർ ആണെങ്കിൽ ഇപ്പോൾ മറുകണ്ഠം ചാടി BSP ക്യാമ്പിൽ ചെന്ന് അവരുടെ ടിക്കറ്റിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കേസിൽ മറ്റൊരു രസകരമായ വസ്തുതയുള്ളത്, ഈ ആബിദ് പ്രധാൻ, അയാളുടെ സഹോദരൻ ഫർഹാൻ എന്നിവർ രാജു പാൽ MLA മർഡർ കേസിലെ പ്രതികൾ കൂടിയാണ്. ഈ കേസ് ഇതും കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകും. അടുത്ത വർഷം, അതായത് 2016 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വട്ടം എത്തിയപ്പോൾ മുലായം ക്യാമ്പിനുള്ളിലെ കുതിരക്കച്ചവടങ്ങൾക്കൊടുവിൽ കാൺപൂർ കാണ്ട് സീറ്റ് അതീഖ് അഹമ്മദിന് കൊടുക്കാൻ ധാരണയാകുന്നു. അതിനിടയ്ക്ക് December 14 അതീഖും 60 ഗുണ്ടകളും ചേർന്ന് അലഹബാദിലെ ഷിയാറ്റ്സ് കോളേജിനുള്ളിൽ അതിക്രമിച്ചു കയറി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് ചെന്നതായിരുന്നു അതീഖ് അഹമ്മദ്. 1-2 പറഞ്ഞ് മുഷിഞ്ഞ് കോപിഷ്ഠനായ അതീഖും സംഘവും അവിടെ കണ്ടതെല്ലാം അടിച്ച് തകർക്കുകയാണ് ഉണ്ടായത്. അന്ന് അതിൻ്റെ വീഡിയോ കുട്ടികളിൽ ആരോ എടുത്തത് വൈറലായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഏറിൽ നിൽക്കുമ്പോൾ തന്നെ December 22 500 വണ്ടികളുടെ ഒരു ഘോഷയാത്രയായി അതീഖ് കാൺപൂരിലെത്തുന്നു. മുന്നിൽ 8 crore ഒരു ഹമ്മർ വണ്ടിയിൽ അതീഖ് അഹമ്മദ്, പിന്നാലെ വിലയേറിയ നിരവധി SUV ഇയാളുടെ അനുയായികൾ. ഇങ്ങനെ നമ്മൾ ഏതാണ്ട് സിനിമയിലൊക്കെ കാണും പോലെ ആണ് അന്ന് ഈ സീൻ അവിടെ അരങ്ങേറുന്നത്. അതീഖിന്റെ ഈ വാഹനവ്യൂഹം കടന്നുപോകുന്ന ജംഗ്ഷനുകളിലെല്ലാം തന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. മീഡിയ അറ്റൻഷൻ ഒരുപാട് കിട്ടിയ ഒരു സ്റ്റണ്ടായിരുന്നു അന്ന് നടന്നത്. അപ്പോഴേക്കും അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞിരുന്നു. അച്ഛൻ മുലായം സിംഗിന് അതീഖ് അഹമ്മദ് എന്ന ഗ്യാങ്സ്റ്റർ വേണ്ടപ്പെട്ടവനായിരുന്നുവെങ്കിലും മകൻ അഖിലേഷ് യാദവിന് അയാളിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല, അതീഖ് അഹമ്മദിനെ പോലുള്ള കുറ്റവാളികൾക്ക് സമാജ്വാദി പാർട്ടിയുടെ ക്യാമ്പിൽ ഒരു സ്ഥാനവുമില്ല എന്നുവരെ അഖിലേഷ് അറുത്തുമുറിച്ച് പറഞ്ഞു കളയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അഖിലേഷ് അതീഖിനെ SP ക്യാമ്പിൽ നിന്ന് തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നു. ഇതിനു പിന്നാലെ കോടതി ഷിയാറ്റ്സ് കോളേജ് വിഷയത്തിൽ പോലീസിനെ എടുത്ത് കുടയുന്നുണ്ട്. അതീഖ് അഹമ്മദിനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണം, അയാളെ കസ്റ്റഡിയിലെടുക്കണമെന്ന് കോടതി പോലീസിന് കർശന നിർദ്ദേശം കൊടുക്കുന്നു. അതീഖിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ പോലീസിന് മേൽ സമ്മർദ്ദം കനക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ 2017 February അതീഖ് അഹമ്മദ് വീണ്ടും ഒരിക്കൽ കൂടി അറസ്റ്റിലാവുന്നു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഹൈക്കോടതിയും സകല കേസുകളിലെയും അതീഖിന്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിടുന്നു. അന്ന് പിടിയിലായ അതീഖ് അഹമ്മദ് പിന്നീട് കൊല്ലപ്പെടുന്നതുവരെയും ജയിലിനുള്ളിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. 2017 February അതീഖ് അഹമ്മദ് അറസ്റ്റായതിന് പിന്നാലെ മറ്റൊരു സംഭവ വികാസം കൂടി UP ഉണ്ടാകുന്നു. March 19 ഗോരഖ്നാഥ് മഠത്തിന്റെ മഹന്തും ലോക്സഭാ MP യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുന്നു. അതോടെ കഴിഞ്ഞ 2 ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന, ഏറെക്കുറെ അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞിരുന്ന മരിയാഡി ഇരട്ട കൊലപാതക കേസിൽ യോഗി പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇത്തവണ പോലീസ് നടത്തുന്നത് സകലിനും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ആ ഇരട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന നടത്തുന്നത് അതീഖും അഷ്റഫും അൽക്കമയുടെ സഹോദരനായിട്ടുള്ള ആബിദ് പ്രധാനം ചേർന്നു തന്നെയാണ് എന്ന്. ജാബിർ തെരഞ്ഞെടുപ്പ് ജയിച്ച് കയറിയാൽ പ്രദേശത്തെ തന്റെ അപ്രമാദിത്വം അവസാനിക്കുമെന്ന് അതീഖ് ആശങ്കപ്പെട്ടിരുന്നു. ഈ കൊല്ലപ്പെട്ട അൽക്കമ ആയിടെ അവരുടെ കുടുംബ മഹിമയ്ക്ക് ചേരാത്ത വിധത്തിൽ ഒരു ഹിന്ദു പയ്യനെ പ്രേമിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ ആബിദ് പ്രധാന് അവരോട് ഈർഷ്യയുണ്ടായിരുന്നു.
ആബിദ് പ്രധാനും അതീഖും അഷ്റഫും ചേർന്നുകൊണ്ട് അന്ന് നടത്തിയത് ഒരൊറ്റ കൊലയിലൂടെ അൽക്കമയെ ഒരു പാഠം പഠിപ്പിക്കാനും ജാബിറിന്റെ ശല്യം ഒഴിവാക്കാനുമുള്ള, അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ വീഴ്ത്താനുള്ള കുടില ശ്രമമാണ്. അങ്ങനെയാണ് ആ ഇരട്ട കൊലപാതകം അന്ന് നടക്കുന്നത്. അന്ന് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്താൻ കാരണമായി പോലീസ് പറയുന്നത് ആബിദ് പ്രധാന്റെ ദൃക്സാക്ഷി മൊഴിയിലെ വൈരുദ്ധ്യമാണ്. ആബിദ് പറഞ്ഞത് ദൂരെ നിന്ന് പ്രതികൾ അൽക്കമയും ഡ്രൈവറും എന്ന വാഹനത്തിന് നേർക്ക് നിറയൊഴിക്കുന്നത് കണ്ടു എന്നാണ്. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ വെടിയുതിർത്തത് ക്ലോസ് റേഞ്ചിൽ നിന്നാണ് എന്നായിരുന്നു കണ്ടെത്തൽ. പോലീസ് ആബിദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിക്കുന്നു. അതോടെ അതീഖ് അഹമ്മദും സഹോദരൻ അഷ്റഫും ഈ കേസിലെയും മുഖ്യപ്രതികളാകുന്നു. അതിനിടയ്ക്ക് ഫൂൽപൂർ മണ്ഡലത്തിൽ നിന്ന് എം പി ആയിരുന്ന ബി ജെ പിയുടെ കേശവ പ്രസാദ് മൗര്യ യു പി യുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുവേണ്ടി അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുന്നു. ഫൂൽപൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജയിലിൽ കടന്നുകൊണ്ട് അതീഖ് അഹമ്മദ് വീണ്ടും സ്വതന്ത്രനായി മത്സരിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും അതീഖ് അഹമ്മദ് തോറ്റുപോകുന്നു. 2018 അതീഖ് അഹമ്മദിന് വീണ്ടും ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ആക്ഷേപം നേരിടേണ്ടി വരുന്നു. ഈ സംഭവം നടക്കുന്നത് 2018 December 26 ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ലക്നൌവിലാണ്. അവിടെ നിന്ന് ഒരു സംഘം ഗുണ്ടകൾ ചേർന്ന് മോഹിത് ജയ്സ്വാൾ എന്നൊരു ബിൽഡറെ തട്ടിക്കൊണ്ടുപോകുന്നു. അവർ അയാളെ കൊണ്ടുപോകുന്നത് ലക്നൌവിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ കിടക്കുന്ന ദേവരിയ എന്ന സ്ഥലത്തേക്കാണ്, അതും അവിടുത്തെ ജയിലിനുള്ളിലേക്ക്. അന്ന് അതീഖ് അഹമ്മദ് ദേവരിയ ജയിലിൽ കിടക്കുന്ന കാലമാണ്. ആ ജയിലിനുള്ളിൽ വെച്ച് അതീഖിന്റെ മുന്നിൽ നിർത്തി ആ ഗുണ്ടകൾ മോഹിത്തിനെ ആദ്യം ലാത്തികൊണ്ട് പൊതിരെ തല്ലുന്നു. പിന്നീട് ചില സ്വത്തുവകകൾ കൈമാറാനുള്ള രേഖകളിൽ ബലം പ്രയോഗിച്ച് ഒപ്പിടിക്കുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം തിരികെ വീട്ടിൽ കൊണ്ട് വിട്ടപാടെ മോഹിത് ജയ്സ്വാൾ ചെയ്യുന്നത് ഒരു TV ചാനലിന് അഭിമുഖം കൊടുക്കുകയാണ്. അന്ന് അയാൾ തന്നെ തട്ടിക്കൊണ്ടുപോയത് അതീഖ് അഹമ്മദിന്റെ ആളുകളാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം വിവാദമായതോടെ അതീഖിനെ അധികൃതർ ദേവരിയയിൽ നിന്ന് ബറേലി ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ബറേലി ജയിലിന്റെ അധികൃതർ ഈ ഹൈ പ്രൊഫൈൽ തടവ് പുള്ളിയെ സ്വീകരിക്കാൻ അന്ന് തയ്യാറാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സമയമാണ്. അതീഖിനെതിരെ വധശ്രമം പോലും നടക്കാൻ ഇടയുണ്ട് എന്ന് പോലീസിന് നന്നായി അറിയാം. അതുകൊണ്ട് ഏത് ജയിലിനുള്ളിലാണെങ്കിലും അയാളെ സുരക്ഷിതമായി പാർപ്പിച്ചേ പറ്റൂ. തൽക്കാലത്തേക്ക് അതീഖ് അഹമ്മദ് അലഹബാദിലെ നൈനി ജയിലിലേക്ക് മാറ്റപ്പെടുന്നു. ഇതിനിടയ്ക്ക് ദേവരിയ ജയിലിൽ വെച്ച് അതീഖ് അഹമ്മദും സംഘവും കാണിച്ച അതിക്രമം സുപ്രീം കോടതിയിൽ വരെ എത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി CBIയോട് അതീഖിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. CBI അതീഖിനെയും മകനെയും 12 അനുയായികളെയും ചേർത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ ജയിലുകളിൽ അതീഖ് അഹമ്മദിന്റെ പ്രാണന് ഭീഷണിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് 2019 April 23 സുപ്രീം കോടതി അതീഖ് അഹമ്മദിനെ UPക്ക് പുറത്തേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. അങ്ങനെ UP സർക്കാർ June 3 അതീഖ് അഹമ്മദിനെ അഹമ്മദാബാദിലെ സാബർമതി ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്തും അതീഖ് അഹമ്മദ് പുറത്തുള്ള തന്റെ കൂട്ടാളികളെ കൊണ്ട് എല്ലാ തരത്തിലുള്ള ഗുണ്ടാപ്രവർത്തനങ്ങളും നടത്തിച്ചിരുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉമേഷ് പാൽ വധം. 2005 MLA രാജു പാൽ വധക്കേസിലെ മുഖ്യ സാക്ഷിയായിരുന്ന ഉമേഷ് പാലിനെ അയാളുടെ വീട്ടിന് പുറത്തു വെച്ച് പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന കേസ്. MLA രാജു പാലിന്റെ വധത്തിൽ അതീഖിനും സംഘത്തിനുമെതിരെ കോടതിയിൽ മൊഴി കൊടുക്കാൻ തയ്യാറായതിന്റെ പേരിൽ ഉമേഷ് പാലിന് നേരെ വധഭീഷണികൾ പലവട്ടം ഉണ്ടായിരുന്നു. 2006 ഒരിക്കൽ അതീഖിന്റെ സംഘം ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അതിന്റെ പേരിലും ഒരു കേസ് അതീഖിനെതിരെ കോടതിയിൽ എത്തിയിരുന്നു. എന്തായാലും ജീവന് ഭീഷണിയുണ്ട് എന്ന ഉമേഷ് പാലിന്റെ പരാതിയുടെ പേരിൽ കോടതി അയാൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പാടാക്കിയിരുന്നു. 2023 February 24 രണ്ട് ഗൺമാൻമാർക്കൊപ്പം കോടതിയിൽ മൊഴി നൽകി തിരിച്ച് വീട്ടിന് മുന്നിൽ വന്നിറങ്ങിയ പാടെ അവിടെ കാത്തിരുന്ന അതീഖിന്റെ അനുയായികൾ ഉമേഷ് പാലിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. അയാളുടെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ട രണ്ട് പോലീസുകാരും ഈ ക്രിമിനൽ സംഘത്തിന്റെ ബോംബേറിൽ അന്ന് കൊല്ലപ്പെടുന്നു. ഈ സംഭവത്തോടെയാണ് അതീഖ് അഹമ്മദിന്റെ നാളുകൾ എണ്ണപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊലപാതകം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം February 25 UP നിയമസഭയിൽ ഇസ് മാഫിയാക്കോ മിട്ടിമേ മിലാതെങ്കെ, ഈ മാഫിയെ മണ്ണോട് ചേർക്കുമെന്ന് യോഗി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ഉമേഷ് പാലിന്റെ കൊലപാതകത്തിന്റെ CCTV ഫുട്ടേജ് പരിശോധിക്കുന്ന UP പോലീസ് 5 പേരാണ് ആ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് തിരിച്ചറിയുന്നത്. അതിൽ 4 പേരും പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നു. ആദ്യം February 27 അർബാസ് കൊല്ലപ്പെടുന്നു. March 1 മുതൽ യോഗി ആദിത്യനാഥ് ഈ കേസുമായി ബന്ധമുള്ള അതീഖ് അഹമ്മദിന്റെ അനുയായികളിൽ പ്രധാനപ്പെട്ടവരുടെ വീടുകൾ ഒന്നൊന്നായി ബുൾഡോസ് ചെയ്യുന്നു. March 6 ഉമേഷ് പാലിന്റെ നേർക്ക് ആദ്യമായി വെടിയുതിർത്ത
വിജയ് ചൗധരി എൻകൗണ്ടർ ചെയ്യപ്പെടുന്നു. മാർച്ച് 28-ാം തീയതി അതീഖ് അഹമ്മദിന്റെ പേർക്കുള്ള നിരവധി കേസുകളിൽ ആദ്യത്തെ കൺവിക്ഷൻ ഉണ്ടാകുന്നു. 2006-ൽ ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അതീഖ് അഹമ്മദും മറ്റ് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന കോടതി അവർക്ക് ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കുന്നു. അവരെ തിരികെ സാബർമതി ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. 2023 ഏപ്രിൽ 11 വരെ ഗുജറാത്തിലെ സാബർമതി ജയിലിൽ ജീവനോടെ കഴിഞ്ഞ അതീഖ് അഹമ്മദ് എങ്ങനെയാണ് പ്രയാഗ്രാജിലേക്ക് തൻ്റെ കൊലയാളികളുടെ മുന്നിലേക്ക് കൊണ്ടുചെന്ന് നിർത്തപ്പെട്ടത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏപ്രിൽ 11-ാം തീയതി ഉമേഷ് പാൽ കൊലക്കേസിലെ വിചാരണയ്ക്ക് വേണ്ടി അതീഖിനെയും സഹോദരൻ അഷ്റഫിനെയും പ്രയാഗ്രാജിലേക്ക് കൊണ്ടുവരാൻ യു പി പോലീസ് ശ്രമം തുടങ്ങുന്നു. പോലീസ് അങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത് അതീഖ് അഹമ്മദ് പറഞ്ഞ വാക്കുകൾ നമ്മൾ മീഡിയയിലൂടെ കേട്ടതാണ്. ഇത് ശരിയല്ല, എന്നെ ഇവർ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നാണ് അന്ന് പോലീസ് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അതീഖ് പറയുന്നത്. ഈ പറഞ്ഞ ശേഷം അതീഖ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പറയുന്നത് യു പി പോലീസ് വികാസ് ദുബെയെ എൻകൗണ്ടർ ചെയ്ത് കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്നും സാബർമതി ജയിലിൽ നിന്ന് തന്നെ പ്രയാഗ്രാജിലേക്ക് പറഞ്ഞു വിടരുത്, പകരം പ്രയാഗ്രാജ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജുമായി സാബർമതി ജയിലിലിരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണയ്ക്ക് ഹാജരാകാൻ തന്നെ അനുവദിക്കണമെന്നുമാണ്. പക്ഷെ ഈ ഒരു അപേക്ഷ നിരസിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾക്ക് വേണ്ട സുരക്ഷ യു പി പോലീസ് ഒരുക്കുമെന്നാണ്. ഈ കാര്യത്തിൽ അതീഖ് അഹമ്മദിനുണ്ടായിരുന്ന ബോധ്യങ്ങൾ ശരിയായിരുന്നു എന്ന് തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്ന സംഗതികൾ തെളിയിക്കുന്നത്. ഏപ്രിൽ 12-ാം തീയതി അതീഖിനെ സാബർമതി ജയിലിൽ നിന്നും സഹോദരൻ അഷ്റഫിനെ ബറേലി ജയിലിൽ നിന്നും പ്രയാഗ്രാജിലെത്തിക്കുന്നു. ഏപ്രിൽ 13-ന് പ്രയാഗ്രാജ് കോടതി ഇവർ രണ്ടുപേരെയും ഏപ്രിൽ 17 വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുന്നു. അതേ ദിവസം തന്നെ ഉമേഷ് പാൽ കൊലക്കേസിൽ പ്രതികളാണെന്ന് സംശയിച്ചിരുന്ന അതീഖിന്റെ മകൻ അസാദ് മുഹമ്മദ്, ഗുലാം എന്നിവരെ യു പി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എൻകൗണ്ടർ ചെയ്യുന്നു. ഏപ്രിൽ 15-ാം തീയതി അസദിനെ അതീഖിന്റെ ഗ്രാമമായിട്ടുള്ള കസാരി മസാരിയിലെ ഖബറിസ്ഥാനിൽ അടക്കം ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ ഏറെ വൈകി പോലീസ് പ്രയാഗ്രാജിലെ കോളുവിൻ ആശുപത്രിയിലേക്ക് അതീഖിനെയും അഷ്റഫിനെയും വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. പോലീസ് വാനിൽ നിന്ന് രണ്ടുപേരെയും ഒരേ വിലങ്ങിൽ ബന്ധിച്ച് പുറത്തിറക്കി ആശുപത്രിക്കുള്ളിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകരുടെ മൈക്കുകളും ക്യാമറകളും അവർക്ക് നേരെ നീളുന്നുണ്ട്. മകന്റെ കബറടക്കത്തിന് പോലീസ് കൊണ്ടുപോയില്ല അല്ലേ എന്ന് അതീഖിനോട് മാധ്യമങ്ങളുടെ ആദ്യത്തെ ചോദ്യം. നഹി ലേഖയോ തോ നഹി ലേഖയെ, അതായത് കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്ന് അതീഖിന്റെ അവസാന വാക്കുകൾ. അഷ്റഫിന്റെ വായിൽ നിന്നും പുറപ്പെടുന്നുണ്ട് രഹസ്യങ്ങൾ ഏറെ ഒളിപ്പിച്ചു വെച്ച അപൂർണമായിട്ടുള്ള ഒരു വാക്യം. മെയിൻ ബാത്ത് ഏ ഹേക്ക് ഗുഡു മുസ്ലിം, പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗുഡു മുസ്ലിം എന്ന് പറഞ്ഞു തീരും മുമ്പ് ആദ്യത്തെ വെടി പൊട്ടുന്നു. പിന്നാലെ തുരുതര വെടിയൊച്ചകൾ അവിടെ മുഴങ്ങുന്നു. ബഹളങ്ങൾ അടങ്ങുമ്പോൾ അതീഖും അഷ്റഫും വെടിയേറ്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതീഖ് അഹമ്മദിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ബോംബുകൾ നിർമ്മിച്ച് നൽകിയിരുന്ന എക്സ്പ്ലോസീവ് വിദഗ്ധനായിരുന്നു ഗുഡു മുസ്ലിം. ഈ ഗുഡു മുസ്ലിമിനെ കുറിച്ച് അഷ്റഫ് പറയാൻ വന്ന കാര്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച രഹസ്യം ആ സഹോദരങ്ങളുടെ മരണത്തോടൊപ്പം തന്നെ ഒടുങ്ങുകയാണ്. അടുത്ത ദിവസം മകനെ അടക്കിയ അതേ കസാരി മസാരി ഖബർസ്ഥാനിൽ അതീഖിന്റെയും അടക്കം നടക്കുന്നു. സിംഹപ്രതാപിയായി അലഹബാദ് നഗരം അടക്കി വാണ കാലത്തും നഗരത്തിലെ ചില ഫേവറേറ്റ് ലോക്കൽ ജേർണലിസ്റ്റുകളെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കുന്ന പതിവുണ്ടായിരുന്നു അതീഖ് അഹമ്മദിന്. അത്തരം ഒരു സദിരിൽ വെച്ച് ഒരിക്കൽ അതീഖ് അഹമ്മദ് തന്റെ അനിവാര്യമായ അന്ത്യത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. സബ്കോ പത്താ ഹോത്താ ഹേ കി അഞ്ചാം ക്യാ ഹോനാ ഹേ, കബ് തക് താലാ ജാ സക്താ ഹേ, സബ് ഇസ്കി ഹി ജദ്ദോ ജഹദ് ഹേ, അതായത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ആ ദിവസം നീട്ടിക്കൊണ്ടു പോകാനുള്ള കെട്ടുമാറാപ്പുകളാണ് തന്റെ ഈ ഇലക്ഷൻ മത്സരിക്കലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ എന്ന്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകരിൽ ഒരാൾ അതീഖിനോട്, അങ്ങ് മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ ചരിത്രം അറിയാമല്ലോ അല്ലേ, സാക്ഷാൽ പണ്ഡിറ്റ്ജിയെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതീഖ് പറയുന്ന മറുപടി, അറിയാം, ഞാനും നെഹ്റുവും തമ്മിൽ വേറെ ഒരു സാമ്യം കൂടിയുണ്ട്. അദ്ദേഹവും എന്നെ പോലെ നൈനി ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പുസ്തകങ്ങൾ എഴുതിക്കൂട്ടി, ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവിടെ ചെന്നുപെട്ടു. അങ്ങനെ ഒരു വ്യത്യാസവുമുണ്ട് എന്നാണ്. പ്രശസ്തിക്ക് വേണ്ടിയാണ് തങ്ങൾ അതീഖ് അഹമ്മദിനെ വധിച്ചത് എന്നാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കൊലയാളികൾ മൂന്നുപേരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത്. അതീഖ് അഹമ്മദിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ ഏറെ ഗൗരവമുള്ളതാകാം. ആ കുറ്റങ്ങളുടെ പേരിൽ ഡസൻ കണക്കിന് കേസുകളുടെ വിചാരണ പല കോടതികളിലായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെ അതിൻ്റെ പണി ചെയ്യാൻ അനുവദിക്കാതെ നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ തന്നെ അതീഖിനെ അയാൾ അർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ വിടാതെ വധശിക്ഷ നേരിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്
ആരൊക്കെ ചേർന്നാണ്, അവർക്ക് അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തവർ ആരൊക്കെയാണ് അറിയില്ല. ടെലിവിഷനിലൂടെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട അതീഖ് അഹമ്മദിൻ്റെ നാടകീയമായ അന്ത്യം പലരെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ടാകും. ആ നടുക്കത്തേക്കാൾ നമ്മുടെ ഉള്ളിൽ ആശങ്കയുണർത്തേണ്ട മറ്റൊന്നുണ്ട്. അത് കൊടും ക്രിമിനലുകൾക്ക് റിഫോർമേറ്റീവ് തിയറി ബാധകമല്ല എന്ന് വിശ്വസിക്കുന്ന, ഇൻസ്റ്റന്റ് ജസ്റ്റിസിനെ എപ്പോഴും ന്യായീകരിക്കുന്നില്ല എങ്കിലും രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഉന്നത ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന അതീഖ് അഹമ്മദിനെയും വികാസ് ദുബെയും പോലുള്ള കൊടും ക്രിമിനലുകളെ വേറെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഏറെ നിഷ്കളങ്കമായി ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.